ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗരം മസാല, ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ്. ഇറച്ചി കേക്ക് അല്ലെങ്കിൽ ബീഫ് കേക്ക്, ഇന്ന് നമുക്ക് മലബാർ ഇഫ്താർ ഡിഷായ ഇറച്ചി കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: ബീഫ് 1 കപ്പ് വേവിച്ചെടുത്തത്, മുട്ട 4 എണ്ണം, സവാള 1 കപ്പ് ചോപ്പ് ചെയ്തെടുത്തത്, ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ, പച്ചമുളക് 3 എണ്ണം, മല്ലിയില 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തത്, പുതിന ഇല 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തത്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, നെയ്യ് 2 ടേബിൾ സ്പൂൺ, എണ്ണ 3 ടേബിൾ സ്പൂൺ, ഉപ്പ്. ആദ്യം നമുക്ക് ബീഫിനെ വേവിച്ചെടുക്കണം. ബീഫിലോട്ട് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ് ഇവ ചേർത്താണ് വേവിച്ചെടുക്കേണ്ടത്. അതിനുശേഷം നമുക്കിതിനെ ഒരു ബ്ലെൻഡർ ഉപയോഗിച്ച് ഷ്രെഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബീഫ് മസാല തയ്യാറാക്കാം. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്, ഇതിലോട്ട് എണ്ണയൊഴിക്കണം. ഇനി ഇതിലോട്ട് സവാള, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ട്രാൻസ്പാരൻ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലോട്ട് പുതിന ഇല, മല്ലിയില ഇവ കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർക്കാം, അതായത് ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. നമുക്കിതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കണം. ഈ മസാലയും ബീഫും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് മസാല തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് 4 മുട്ടയെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബീഫ് മസാലയും തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചി കേക്ക് തയ്യാറാക്കാം. ഇതിനുവേണ്ടി ഞാനൊരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഈ പാനിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള എഗ് ബീഫ് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിതിനെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഒരു പാൻ വെച്ച് അതിൻ്റെ മുകളിലായി നമ്മുടെ സോസ് പാൻ വെച്ച് വേവിച്ചെടുത്താലും മതിയാവും. ഏകദേശം 10 മുതൽ 15 മിനിറ്റ് വരെയാണ് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ കേക്ക് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു നൈഫ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ കേക്കിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. 3 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ
ബീഫ് കേക്ക് തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് യമ്മി ബീഫ് കേക്ക് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.